കൃഷ്ണെ, കുന്ദ്രാസുരൻ മരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് നാഗമാണിക്യം തന്നെയായിരിക്കുമോ? അറിയില്ല കൃഷ്ണെ, എങ്ങനെയെങ്കിലും നമ്മളത് കൈക്കലാക്കാൻ ശ്രമിക്കണം. അപ്പോ അതാണ് നാഗമാണിക്യം. ഇത്രയും ദിവസം അത് അവളുടെ കൂടെ ഉണ്ടായിട്ടും അത് നമുക്ക് മനസ്സിലായില്ലല്ലോ. ഇനി ചിലപ്പോൾ അത് നാഗമാണിക്യമാണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരിക്കുമെങ്കിലോ? അങ്ങനെ അവൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനവൾ ഇത്രയും നാൾ ഭൂമിയിൽ നിൽക്കണം? അതുകൊണ്ട് അവൾക്ക് നാഗലോകത്തേക്ക് പോകാമായിരുന്നില്ലേ? അവൾ നാഗലോകത്തേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നു എന്നാണെങ്കിൽ മറ്റെന്തോ കാരണമുണ്ടെന്നുള്ളതാണ് സത്യം കൃഷ്ണേ. ആ ആഭരണത്തിനുള്ളിൽ നാഗമാണിക്യമുണ്ട്. എന്നാൽ ആ വിഷയം അവൾക്കറിയില്ല എന്ന് തോന്നുന്നു. നമ്മളത് നേടിയേ മതിയാവൂ കൃഷ്ണേ. അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. എങ്ങനെ വീണ് കിടക്കുന്നു? ഹലോ മിസ്റ്റർ, ഹലോ എണീക്കു, എക്സ്ക്യൂസ് മീ. ധനഞ്ജയ്, അമ്മേ, മുത്തശ്ശി, ശിവാനി, ധനഞ്ജയ്, എല്ലാരും ഒന്ന് വേഗം വന്നേ. എന്തിനാണ്, എന്തിനാ കൂവി വിളിക്കുന്നേ? ആരെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടോ? ചത്ത് കിടക്കുന്നോണ്ടാ വിളിച്ചത്. ഇങ്ങോട്ട് വന്ന് നോക്കിയേ. ദമയന്തി, ദമയന്തി, അമ്മേ. ആരാണിവൻ? നിങ്ങൾ ആരെങ്കിലും ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത്തരം വേഷം ധരിച്ച് കവർച്ച നടത്തുന്ന ഒരു ഗ്യാങ് ഈയിടെയായിട്ട് കുറച്ച് ആക്റ്റീവാണെന്ന് ന്യൂസ് കേട്ടിരുന്നു. അതിന് ഇവൻ ഇവിടെ വന്ന് മരിച്ചു കിടക്കുന്ന എങ്ങനെയാ? എന്താ മോനെ ഇത്? ധനഞ്ജയ്, രാവിലെ തന്നെ നമ്മുടെ വീട്ടില് ഒരു മരണം ഉണ്ടായി എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ സൂചന? മുത്തശ്ശി, പേടിക്കാതിരിക്കൂ. ഞാനിപ്പ തന്നെ പോലീസിനെ വിളിക്കാം. ഫോറൻസിക് ടീമും കൂടെ അവരുടെ കൂടെ വരും. അവരെല്ലാവരും എന്ന് അന്വേഷിക്കട്ടെ. ടെൻഷൻ ആവണ്ട മുത്തശ്ശി. ഇവന്റെ ദേഹമാസകലം കണ്ടിട്ട് ഇവന്റെ മരണം മനുഷ്യർ കാരണമല്ല. ഉറപ്പായിട്ടും ഇവന്റെ മരണത്തിന് പിന്നിൽ പാമ്പ് തന്നെയായിരിക്കും. ഇവനെ കൊന്നുകളഞ്ഞത് ഞാനാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായോ? എന്റെ ദൈവമേ, ആദ്യം എന്റെ മകനെ കാണാതായി, ഇപ്പൊ എന്റെ കൊച്ചുമകനെ കാണാനില്ല. എന്താ ദമയന്തി ഇത്? ഇതൊരു ദുസൂചനയാണല്ലോ. ദമയന്തി, ഞാനിനി എന്തൊക്കെ കാണേണ്ടി വരും, എന്തൊക്കെ കാണേണ്ടി വരും? മുത്തശ്ശി, ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. ദൈവം ഇത് കരയല്ലേ. അമ്മേ, ഒന്ന് വിളിച്ചോണ്ട് പോ. മാമേ, ചെല്ല മുത്തശ്ശി. എക്സ്ക്യൂസ് മീ, ഈ കൊല എങ്ങനെ സംഭവിച്ചെന്ന് എന്റെ ടീം വന്ന് അന്വേഷിക്കും. അതുവരെ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകരുത്. സോ പ്ലീസ്.
ഹലോ ശിവാനന്ദ്. എന്നാലും നമ്മുടെ വഴിയിൽ അവൾ തടസ്സമായിട്ട് വന്നല്ലോ. അവള് കാരണം കുന്ദ്രാസുരൻ മരിച്ചിരിക്കുന്നു. അവന്റെ ജഡം ഇപ്പോൾ ഇവിടെ വീണ് കിടക്കുന്നു. കൃഷ്ണേ, അവനെ എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കണമായിരുന്നു. നമ്മൾ എങ്ങനെ അറിയാനേ ദാക്ഷായണി? ഒരു രാക്ഷസന്റെ മരണമുണ്ടായാൽ അവന്റെ ശരീരം പെട്ടെന്ന് മായേണ്ടതാണ്. അതാണ് സത്യം. പക്ഷേ നോഗവിഷത്താൽ മരണപ്പെട്ട ദേഹം അപ്രത്യക്ഷമാവില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? കുന്ദ്രാസുരന്റെ മരണത്തെ പറ്റി ഈ വീട്ടിലുള്ളവർക്ക് സംശയങ്ങൾ തോന്നും. ഈ വീട്ടിലുള്ളവരുടെ സംശയങ്ങൾ അത് നമ്മുടെ നേരെ തന്നെ ആയിരിക്കും. ആർക്ക് സംശയം തോന്നിയാലും നമുക്ക് എന്താണ് ദാക്ഷായണി? നമുക്കൊന്നും അറിയില്ലാത്ത രീതിയിൽ അഭിനയിക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. പക്ഷെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇതെന്താ രണ്ടുപേരും അങ്ങനെ തന്നെ നിന്ന് കളഞ്ഞത്? എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് ബന്ധുക്കളായിട്ട് വന്നവരല്ല, ശത്രുക്കളായിട്ട് വന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും വാമാചാരം ചെയ്യുന്നവരാണ്, മന്ത്രവാദം ചെയ്യുന്നവര്. ആ, അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയച്ഛനായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തെ എന്തോ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ. എന്താണ് നീ പറയുന്നത്? സത്യം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സംശയം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ആ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി നിങ്ങൾ പോയപ്പോ നിങ്ങളുടെ പുറകെ ഞാൻ വന്നത്. അങ്ങനെ വന്നതുകൊണ്ടാ നിങ്ങളുടെ വിചിത്രമായ വേഷവും വിചിത്രമായ സംസാരവും മന്ത്രവാദവും എല്ലാം കണ്ട് നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ദാക്ഷായണി, ഇവൾക്ക് ഇതെന്താ പറ്റി? ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ്, നീ നാടകം കളിച്ചതൊക്കെ മതിയാക്ക്. ഇന്നലെ രാത്രി നിനക്ക് പെട്ടെന്നുണ്ടായ ആ മാറ്റവും ആരുടെയോ രക്തം കുടിച്ചതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്നാണോ കരുതിയത്? എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കുറച്ചു നാളുകൾക്ക് മുന്നേ ഞാൻ കിടക്കാറുള്ള റൂമിലേക്ക് ഒരു ദിവസം നീ വന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിക്കുടിക്കാൻ ശ്രമിച്ചത് നീ മറന്നുപോയോ? സത്യം പറഞ്ഞോ,